ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഭാസം. നിലവിൽ ഒട്ടു മിക ബാഴ്സ ഫാൻസിനും അറിയാം റോബർട്ട് ലെവൻഡോസ്കി എന്ന് പറയുന്ന താരത്തിന് ബയേൺ വിട്ടിട്ട് ബാഴ്സയിലേക്ക് ജോയിൻ ചെയ്യണം എന്നത്. അപ്പോൾ താരം ആ ഒരു ഡീൽ പോസിബിളാക്കാൻ വേണ്ടിയിട്ട് വേജ് കട്ട് പോലും നടത്താൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബയേണിന് റോബർട്ട് ലെവൻഡോസ്കിനെ സെല്ല് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബിനോട് റെസ്പെക്റ്റ് പോകുന്നത്. കാരണം അവരുടെ മെയിൻ പ്ലെയറിലെ ഒരാളാണ് സാദിയോ മാനെ. അപ്പോൾ ആ ഒരു താരം പറഞ്ഞു ഈ വരുന്ന സമ്മറിൽ ക്ലബ് വിടണം എന്ന് പറഞ്ഞപ്പോൾ ലിവർപൂൾ ആ ഒരു താരത്തിൻ്റെ വാക്കുകൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് താരത്തിന് പെർമിഷൻ നൽകി ക്ലബ് വിടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇപ്പോൾ ബയേണിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓഫർ വന്നു, ആ ഒരു ഡീല് ലിവർപൂൾ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ മാനെ ഇപ്പോൾ ലിവർപൂൾ വിട്ടിട്ട് ബയേണിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ബയേൺ പ്ലെയർ ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സാദിയോ മാനെ ഡീൽ നടന്നപ്പോൾ ഞാൻ കരുതിയത് റോബർട്ട് ലെവൻഡോവ്സ്കി ടു ബാഴ്സ ഡീൽ നടക്കുമെന്നായിരുന്നു. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബയേൺ ഇപ്പോഴും അവർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് 1 ഇയർ കോൺട്രാക്റ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബയേൺ വിടത്തുള്ളൂ എന്ന്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബയേണായിട്ട് ഇപ്പോൾ താരം കോൺട്രാക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താരത്തിൻ്റെ ഈ ഒരു ബാലോൺഡോർ എന്ന് പറയുന്ന ലക്ഷ്യം നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ താരം കാണുന്ന ഒരു ഏക വഴി, അതായത് ബാലോൺഡോർ ലഭിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ഏക വഴിയാണ് ബാഴ്സ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പോലത്തെ ക്ലബിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് നടന്നാൽ ചിലപ്പോൾ താരം ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു അവാർഡ് ലഭിക്കുമെന്ന് താരം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താരം ഈ സമ്മറിൽ തന്നെ ഈ ഒരു ബാഴ്സ ഡീലിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നത്. അടുത്ത സമ്മറിലാണെങ്കിൽ ബാഴ്സ ചിലപ്പോൾ ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കില്ല, കാരണം ഈ ഒരു ഫാക്ടർ ആയതും കൂടി കൊണ്ട്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും കൂടി ബയേൺ എന്തിനാണ് ഈ ഒരു താരത്തെ പിടിച്ചു നിർത്തുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് അവരുടെ ഡയറക്ടർ ഓഫ് ബോർഡായിട്ടൊക്കെ റോബർട്ട് ലെവൻഡോവ്സ്കി ഡയറക്റ്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മീറ്റിംഗ് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ റോബർട്ട് ലെവൻഡോവ്സ്കി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷനിൽ നിന്നും പിന്മാറിയിട്ടില്ല. അതായത് താരത്തിന് ബാഴ്സയിൽ ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഇത്രയും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻഡ് റിസൾട്ട് എന്താണെന്ന് ബയേണിന് അറിയാം. പക്ഷേ എന്നിട്ടും താരത്തെ പിടിച്ചെടുത്തുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബയേൺ ആവശ്യപ്പെട്ട പ്ലെയറെ സാദിയോ മാനെ കിട്ടിയിട്ടും ഈ ഒരു റോബർട്ട് ലെവൻഡോവ്സ്കിനെ സെല്ല് ചെയ്യാതെ നിൽക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് ബാഴ്സയിൽ ജോയിൻ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. പക്ഷേ ആ ഒരു വഴി എന്ന് പറയുന്നത് ബയേണിനെതിരെ കേസ് ഫയൽ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയർ ഈ ഒരു പ്രീ സീസണിന് മുമ്പ് തന്നെ ക്ലബിന് ഇൻഫോം ചെയ്യണം, അതായത് ക്ലബ് വിട്ട് പോകണമെന്ന്. അപ്പോൾ ആ ഒരു ഡിസിഷൻ ക്ലബ് അക്സെപ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ലെങ്കിൽ പ്ലെയറിനെ വേണമെങ്കിൽ ക്ലബിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസൊക്കെ ഫയൽ ചെയ്യാം, എന്നിട്ട് ആ സമ്മർദ്ദത്തിൽ തന്നെ ക്ലബ് വിട്ട് പോകാനുള്ള സ്കീമൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ റോബർട്ട് ലെവൻഡോവ്സ്കിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ റോബർട്ട് ലെവൻഡോവ്സ്കി ചെയ്യാത്തതെന്ന് വെച്ചാൽ ക്ലബ്ബായിട്ട് ഗുഡ് ടേംസ് പിരിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഗുഡ് ടേംസിൽ എൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പകരം റോബർട്ട് ലെവൻഡോവ്സ്കി ചിലപ്പോൾ കേസ് ഫയൽ ചെയ്യുന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം 12 July മുമ്പ് തന്നെ റോബർട്ട് ലെവൻഡോവ്സ്കിനെ സൈൻ ചെയ്യണമെന്നാണ് സാവിയുടെ ഡിമാൻഡ്. അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശരി, നിലവിൽ ബാഴ്സയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു ഡീൽ ഡണ്ണാക്കാൻ സാധിക്കുമെന്ന്. അതെന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന 2 ദിവസം.